ഇടുക്കി അതിരുപതിയോടും മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങളോടും ഞാനൊരു രഹസ്യം പറയട്ടെ. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചതിനെ പറ്റി ഇടുക്കി അതിരുപതം നൽകുന്ന വിശദീകരണം, കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ട്, ഞങ്ങളുടെ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ കാണിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രഹസ്യം നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ നാട്ടിൽ രണ്ട് കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ഫാമിലി ആയിരുന്നു. അവർ മറ്റൊരിടത്താണ് അവരുടെ സ്ഥലം എന്ന് പറയുന്നത്. ജോലി ആവശ്യാർത്ഥം ഞങ്ങളുടെ നാട്ടിൽ വരികയും പിന്നീട് ഇസ്ലാമിനെ പഠിക്കുകയും അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വിവാഹപ്രായം എത്തിയ സമയത്ത് ഞങ്ങൾ ഒരുപാട് വിവാഹാലോചനകൾ നടത്തി. മുസ്ലിം പയ്യന്മാരെ ഒരുപാട് വിവാഹാലോചനകൾ നടത്തി. പക്ഷേ ഒന്നും പെട്ടെന്ന് ശരിയാകുന്നില്ല. ആ കുട്ടി കാണാൻ ഓക്കെയാണ്, കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ഫാമിലിയിൽ നിന്നും വിവാഹം ആലോചിക്കാൻ വേണ്ടി പല മുസ്ലിം പാരമ്പര്യ മുസ്ലിം കുടുംബങ്ങളും തയ്യാറാകുന്നില്ല. എൻ്റെ അനുജന് വിവാഹം ആലോചിക്കുന്ന സമയമായിരുന്നു അത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് ഇന്ന ആളുടെ മകളെ എന്തുകൊണ്ട് നമുക്ക് ആലോചിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോഴും വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ഞാൻ പറഞ്ഞു വന്നത് പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിൻ്റെ അകത്തേക്ക് കടന്നു വന്ന കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് വരനെ കിട്ടുക എന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് നമുക്ക് ആ സമയത്ത് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ആ പറയുന്ന ഹൈന്ദവ ഫാമിലി എന്ന് പറയുന്നത് അവരൊരു തീവ്ര RSS കുടുംബമായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് RSSന്റെ ഉയർന്ന തലപ്പത്തൊക്കെ ഇരുന്ന എന്തോ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ അദ്ദേഹം നേരിട്ടു. ഒരുപാട് അറിയാമല്ലോ, ഒരു RSS ഫാമിലി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അദ്ദേഹം ഒരു അടിയുറച്ച ഈമാനുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു ഫാമിലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്കും വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇതേ പ്രതിസന്ധി തന്നെയാണ് അവിടെയും ഉണ്ടായത്. പെട്ടെന്ന് ഒരു വരനെ കിട്ടുന്നത് വളരെ പ്രയാസകരമായിരുന്നു. ഒരുപാട് നാൾ ആലോചിച്ചതിന് ശേഷമാണ്, ഒരുപാട് നാൾ അന്വേഷിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് ഒരു വരനെ കിട്ടിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ ആ കുട്ടി ഹസ്ബൻഡുമായിക്കൊണ്ട് ഖത്തറിൽ സെറ്റിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം സ്വീകരിച്ച കുടുംബത്തിൻ്റെ അകത്തുള്ള പെൺകുട്ടികൾക്ക് പോലും വരനെ കിട്ടുക എന്ന് പറയുന്നത് അല്പം പ്രയാസകരമായ ഒരു കാര്യമാണ് ഇന്നും ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത്. അതിനോടൊപ്പം തന്നെ ഇത് കാണുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ തയ്യാറാകണം എന്നാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന ഇസ്ലാം വിമർശകരുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലിയിലുള്ള പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കേസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിഗണിക്കണമെന്ന് വിനീതമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഇടുക്കി അതിരൂപതയോട് പറയാനുള്ളത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് പോലും വരനെ കിട്ടുന്നതിന് വേണ്ടി പ്രയാസമാണ്. അവിടെയാണ് ക്രൈസ്തവരായ പെൺകുട്ടികളെ അവരെ പ്രണയിച്ച് പിന്നീട് മതം മാറ്റി പിന്നീട് വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങനെയൊന്നും മതം മാറ്റാൻ വേണ്ടി ഇസ്ലാം ഞങ്ങളോട് പറയുന്നില്ല. ഖുർആൻ തന്നെ ഞങ്ങളോട് പഠിപ്പിക്കുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണ്. മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധവും ചെലുത്താൻ പാടില്ല എന്നതാണ് ഖുർആന്റെ കൽപ്പന. അപ്പോൾ ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ പ്രവർത്തിക്കും എന്ന പച്ചക്കളവ് ഇനിയെങ്കിലും നിർത്തുക എന്നാണ് വിനയത്തോടുകൂടി പറയാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ അപമാനിക്കുന്നത് കേരള സമൂഹത്തെയാണ്. 32,000 പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്, കേരളത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്നാണല്ലോ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പറഞ്ഞു തരുന്നത്. അത് പച്ചക്കളവാണല്ലോ. ഈ പറയുന്ന സിനിമ നിങ്ങൾ കാണിക്കുന്നതിലൂടെ അത് സത്യമാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ആകെ മൂന്ന് പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പോയതായിട്ട് നമ്മുടെ അറിവിലുള്ളത്. ഒന്നാമത്തേത് നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയും രണ്ടാമത്തേത് മെറിനും മൂന്നാമത്തേത് സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിയും. ഈ മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടുപോയിട്ടുള്ളത് ഒരു ക്രൈസ്തവ ഫാമിലിയാണ്. വിൻസെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളായ ബെൻസനും ബെസ്റ്റനും ഇവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അഥവാ ബെൻസനും ബെസ്റ്റനും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവർ ഈ ബെസ്റ്റനും ബെൻസനും എന്ന് പറയുന്നത് എങ്ങനെ എവിടെ വെച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഏത് ഇസ്ലാമിക സംഘടനയുടെ ഭാഗമായിരുന്നു? സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, അത്തരം അങ്ങനെ പോലുള്ള ഏത് സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഇവർ എന്നൊന്നും നമുക്കറിയില്ല. ഒരു ക്രൈസ്തവ ഫാമിലി ഇതുപോലെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുക എന്ന
എന്നിട്ട് പെൺകുട്ടികളെ ഇങ്ങനെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കൊണ്ടുപോകുക, എന്നിട്ട് ഇതാ കേരളത്തിൽ നിന്നും മുഴുവൻ മുസ്ലിങ്ങളെയൊക്കെ മതം മാറ്റിക്കൊണ്ട് ഇതാ സിറിയയിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വാർത്തയുണ്ടാക്കുക, ഇതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ തിരക്കഥയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടോ വലിയ അന്വേഷണങ്ങളൊന്നും അതിൻ്റെ പുറകെ പോയിട്ടില്ല. വിൻസെൻറ്റിനെ ചുറ്റിപ്പറ്റി അന്വേഷണം പോയിട്ടില്ല. കാരണം അദ്ദേഹമാണ് 60 ലക്ഷം രൂപ ഈ പറയുന്ന ബെൻസനും ബെസ്റ്റനും കൊടുക്കുന്നത്. എന്തായാലും പറയാനുള്ളത്, ക്രൈസ്തവ പുരോഹിതന്മാർ, നിങ്ങൾ സ്വയം ഇളിബ്യരാകരുത് എന്നാണ് വിനയത്തോടുകൂടി പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വഴി നിങ്ങളുടെ പെൺകുട്ടികളെ അപമാനിക്കുകയാണ്. എന്തോ മുസ്ലിം ചെറുപ്പക്കാർ വന്നൊന്ന് കൈ ഞൊടിച്ചാൽ ഇറങ്ങി വരാൻ മാത്രം ദുർബലരാണ് ഞങ്ങളുടെ പെൺകുട്ടികൾ എന്ന ഒരു ചിന്ത മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ലേ നിങ്ങൾ ഇതുവഴി ചെയ്യുന്നത്. ദയവചെയ്ത് നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കളവിനെ 10 പ്രാവശ്യം കളവ് ആവർത്തിച്ച് ആ കളവിനെ സത്യമായി മാറ്റാനുള്ള നിങ്ങളുടെ ആ ശ്രമമുണ്ടല്ലോ, അത് ആ പൗരോഹിത്യ വേഷത്തിന് ചേർന്നതല്ല എന്ന് വിനയത്തോടുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.